ദിവ്യകാരണ മിഷണറി സന്യാസ സമൂഹത്തിന്റെ മുൻ സുപ്പീരിയർ ജനറലും പ്രസിദ്ധ ധ്യാനഗുരുവുമായിരുന്ന ഫാദർ ജോർജ് കരന്തോളിൽ MCBS അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് September 18 പുലർച്ചെ ആലുവ രാജഗിരി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 71 വയസ്സായിരുന്നു. ധ്യാനങ്ങളിലൂടെയും കൗൺസിലിംഗിലൂടെയും 10,000 ആളുകളെ പുതുജീവിതത്തിലേക്ക് നയിച്ച പ്രസിദ്ധ ധ്യാനഗുരുവായിരുന്നു ഫാദർ ജോർജ് കരന്തോളിൽ. ബൈബിൾ മനഃപ്പാടമായിരുന്ന കരന്തോളിൽ അച്ഛൻ ദൈവവചനത്തിന്റെ മനോഹാരിതയും ശക്തിയും ആളുകളിലേക്ക് എത്തിക്കാൻ ഉത്സാഹമായിരുന്നു. കരന്തോളിൽ വർക്കി ത്രേസ്യാമ ദമ്പതികളുടെ മകനായി 1953 February 3 ജനിച്ച കരന്തോളിൽ അച്ഛൻ 1969 June 1 MCBS സഭയിൽ ചേർന്നത്. 1972 May 17 ആദ്യ വ്രതവാഗ്ദാനവും 1977 May 17 നിത്യവ്രത വാഗ്ദാനവും നടത്തി. 1978 December 2 കർദിനാൾമാർ ജോസഫ് പാറേക്കാട്ട് പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. പുതുക്കാടിടവകയിലെ അസിസൻ വികാരി, കൊല്ലാട് മൈനർ സെമിനാറിയിലെ പ്രൊക്രേറ്റർ, ആലുവ MCBS സ്റ്റഡി ഹൌസിലെ ആത്മീയ പിതാവ്, ഇല്ലിത്തോട് സന്നിധാനാശ്രമത്തിന്റെ ഡയറക്ടർ, അതിരമ്പുഴ ലിസ്യു മൈനർ സെമിനാറിയിലെ ആത്മീയ പിതാവ്, പിന്നീട് റെക്ടർ, കടുവക്കുളം ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി, MCBS സഭയുടെ യുക്കറസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ കൌൺസിലർ, സുപ്പീരിയർ ജനറൽ, കരിമ്പാനി ആശ്രമത്തിലെ സുപ്പീരിയർ, കരിമ്പാനി ഇടവകയിലെ വികാരി, കാലടി ദിവ്യകാരണ ആശ്രമത്തിന്റെ ഡയറക്ടർ, ധ്യാനഗുരു എന്നീ നിലകളിൽ കരിന്തോളച്ചൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2002-2008 കാലഘട്ടത്തിലായിരുന്നു ദിവ്യകാരണ മിഷണറി സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തത്. 2012 മുതൽ ദിവ്യകാരണ മിഷണറി സന്യാസ സമൂഹത്തിന്റെ പരംപ്രസാദ് പ്രൊവിൻസിന്റെ കാലടിയിലുള്ള ധ്യാനാശ്രമത്തിലായിരുന്നു അദ്ദേഹം ദിവ്യകാരണ ധ്യാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ആളുകൾക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു പോന്നു. അനേകായിരം ആളുകളാണ് കരന്തോളിൽ അച്ഛന്റെ സഹായത്താൽ ജീവിതത്തിൽ നന്മയുടെ പാതയിലേക്ക് തിരികെ എത്തിയത്. 2017 മുതൽ കരൾ സംബന്ധമായ അസുഖം അച്ഛനെ അലട്ടിയിരുന്നു. എങ്കിലും തന്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് അദ്ദേഹം മുടക്കം വരുത്തിയില്ല. ആശുപത്രി കിടക്കയിൽ വെച്ച് പോലും തന്റെ രോഗം പരിഗണിക്കാതെ അടുത്തെത്തിയിരുന്നവർക്ക് അദ്ദേഹം ആശ്വാസം പകർന്നിരുന്നു. രോഗവും അസ്വസ്ഥതയും വർദ്ധിച്ചതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കരന്തോളിൽ അച്ഛൻ ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് 2024 September 18 പുലർച്ചെ 5:15 അന്ത്യം. ചേർസ് ഡെസ്ക്, ഷെക്കിനാ ന്യൂസ്.